ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഒരു ആക്നേക്കുള്ള ഒരു ആയുർവേദിക് ഒരു പൗഡറും കൊണ്ട്, പൗഡർ വെച്ചാൽ ഒരു വേര് പൊടിച്ചെടുത്ത പൗഡറും കൊണ്ടുള്ള ഒരു പാക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് 4 സാധനങ്ങളാണ്. ഒന്ന് ഇത് തുളസിയുടെ ഇല, ഇത് ആര്യവേപ്പിന്റെ ഇല, പിന്നെ ടീ ട്രീ ഓയിൽ, പിന്നെ മഞ്ചിഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരുണ്ട്, ആയുർവേദത്തിലുള്ളതാണ്. അതിനെ പൊടിച്ചെടുത്ത പൊടി. ഇതെല്ലാം കൂടിയിട്ട് ആക്നേക്കുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ചിഷ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം ആയുർവേദത്തിൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വേര് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കഴിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓയിലുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ മഞ്ചിഷ്ട പാക്ക് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആക്നെ വളരെ പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കും. മാത്രമല്ല പിമ്പിൾസ്, നമുക്ക് ആക്നെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും പിമ്പിളിനേക്കാട്ടിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, പിമ്പിൾസൊക്കെ വേഗം മാറിക്കിട്ടും. മാത്രമല്ല പിമ്പിൾസ് വന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കറുത്ത പാട് എല്ലാവർക്കും നിലനിൽക്കുന്നത് കാണാം. ആ കറുത്ത പാട് പോവാനായിട്ട് ഈ മഞ്ചിഷ്ട പാക്ക് വളരെ നല്ലതാണ്. ഈ മഞ്ചിഷ്ട പാക്കിൻ്റെ കൂടെ, പൗഡറിൻ്റെ കൂടെ ചിലർ കുറച്ച് രക്തചന്ദനം കൂടി ചേർക്കും. അതൊക്കെ ഓപ്ഷണലാണ്, ചേർത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ, ഗ്ലോ കൂട്ടാൻ ഒക്കെ ഇത് വളരെ നല്ലൊരു പാക്കാണ്. പിന്നെ ആയുർവേദിക്കാണ് നമ്മൾ 21 ദിവസം എന്ന് പറയുന്നത്. 21 ദിവസമല്ല, 42 ദിവസമല്ല, നിങ്ങളിത് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ തുളസി ഇല കുറച്ച് കതിരോട് കൂടിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. അത് കുറച്ചെടുക്കുക. അത് കഴിഞ്ഞ് ആര്യവേപ്പിലെടുക്കുക. ഇത് രണ്ടും കൂടി നിങ്ങൾ നല്ല പോലെ അരക്കണം. അരച്ചിട്ട് നമ്മൾ അതിൻ്റെ ചാറ് സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമുക്കറിയാം ആര്യവേപ്പില സത്ത് മുഖക്കുരുവിനും ആക്നേക്കും നല്ലതാണ്. മാത്രമല്ല ഇത് ആക്നേലത്തെ ബാക്ടീരിയ പോവാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത് അരച്ച് ഫസ്റ്റ് അതിൻ്റെ ചാറ് എടുക്കുക. അപ്പോൾ ഞാൻ തുളസി കതിരോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. തുളസി എടുത്തു, ആര്യവേപ്പിലെടുത്തു. ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി അരച്ച ചാറാണ് ഇത്, അത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് തരത്തിൽ ഇത് എടുക്കാം കേട്ടോ. നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. വേവിച്ച് അതിൻ്റെ ചാറ് കുറുക്കി 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 കൊണ്ടുവന്നിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ അരച്ചിട്ട് പച്ച ചാറാണ് എടുക്കാറ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായ മഞ്ചിഷ്ട പൗഡർ പൊടിച്ചത്, അത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കത്തക്ക വിധത്തിലുള്ള അത്രയും മതി. ഇത് ഞാൻ പൗഡറായിട്ട് പച്ചില മരുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതിലേക്ക് ഈ എന്താ പറയുക, എടുത്ത ചാറ് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് നമുക്ക് നല്ല കട്ടിക്കല്ലാതെ, ഇതിൻ്റെ ഈ ചാറും ഇതും മാത്രമായിട്ട് നിൽക്കുന്ന രീതിയിൽ, വല്ലാതെ കട്ടിക്കല്ലാതെ അങ്ങനെയും ഇടാം. ഇനിയിപ്പോൾ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേപ്പിലടിയും ആര്യവേപ്പിലടിയും തുളസിയുടെയും നീര് അതിൽ ചേർക്കേണ്ടത്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്ടീരിയൽ ഇൻഫെക്ഷന് വളരെ നല്ലതാണ്. അപ്പോൾ ആക്നെ ഉള്ളവർക്ക് ഈ മഞ്ചിഷ്ടയുടെ കൂടെ ഈ ചാറ് കുറച്ചുകൂടി ചേർത്തിട്ട് നമ്മൾ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം മാതിരി പേസ്റ്റ് മാതിരി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ല കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മഞ്ചിഷ്ട ഉണ്ടല്ലോ, മഞ്ചിഷ്ട വേര് മേടിച്ചിട്ട് അതിനെ തെളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം വീണ്ടും എടുക്കും, അങ്ങനെയും ചെയ്യും. പിന്നെ വേണ്ടത് ടീ ട്രീ ഓയിൽ ഒരു ഡ്രോപ്പ് ഇടാം. അതിൽ കൂടുതൽ വേണ്ട, ഒറ്റ ഡ്രോപ്പ് ഇട്ടാൽ മതി. പക്ഷേ ഇത് ഓപ്ഷണലാണ്, കാരണം നിർബന്ധമില്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഓയിൽ നിങ്ങൾക്ക് ഇപ്പം മഞ്ചിഷ്ട ഇല്ലാതെ തന്നെ ഈ ഇതിൻ്റെ ചാറിൽ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് വെറുതെ മുക്കി തുടച്ചെടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഈ തുളസിയുടെ ഇലയും ആര്യവേപ്പിലയും കൂടി അരച്ച് ചാറെടുത്തത് അതിനു വേണ്ടി തന്നെയാണ്.
അപ്പോ എങ്കിലും ഒരു കുറച്ചുകൂടി ഒരു നമുക്ക് എന്താ പറയുക എഫക്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ഇത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് മാത്രമാണെങ്കിലും നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഇടാൻ പോവുകയാണ്. ഒരു ഡ്രോപ്പ് ധാരാളമാണ് കേട്ടോ. ഒരു ഡ്രോപ്പിൽ അധികം പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖം കുറച്ച് നീറുന്നതായിട്ട് തോന്നും. കാരണം ഇതിന് അത്രയും ഒരു അങ്ങനത്തെ ഒരു ഓയിലാണ്. നമ്മൾ സാധാരണയായിട്ട് ഇത് വേറെ കാരിയർ ഓയിലിൽ കലർത്തിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ആക്നേക്കും. ഇല്ലെങ്കിൽ വെച്ചാൽ ഓയിൽ ശരിക്കും ഓയിലി സ്കിന്നിന് ഓയിൽ ഉപയോഗിക്കുമെങ്കിൽ ഇത് കലർത്തിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസമല്ല ഉപയോഗിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി മിനിമം 21 days. 21 days എന്നുള്ളതല്ല, നിങ്ങൾ കുറേ കൂടി റെഗുലറായിട്ട് ഉപയോഗിക്കുക. ആക്നെ പിമ്പിൾസ് മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ കറുത്ത പാടുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടാവും, അത് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇതേ കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്കിപ്പോൾ ടീ ട്രീ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ടീ ട്രീ ഓയിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കി എല്ലാം കൂടി നിങ്ങൾ കലർത്തിയിട്ട് എന്നും ഫേസ് പാക്ക് മാതിരി ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച് കഴുകുകയാണെങ്കിൽ എല്ലാ പാടുകളും മുഖത്തുനിന്ന് പോയി കിട്ടും. ഈ എന്താ പറയുക, ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.